വിളിച്ചിട്ടിരിക്കുന്നല്ലോ. എന്താ പരിപാടി എന്റെ? എന്താ പരിപാടി? എന്താക്കാനാണ്? നാട്ടിലേക്ക് നാട് പോവുക, അതാണ് നമ്മൾ പ്രവാസികൾ. നമ്മൾ പ്രവാസികൾ എന്ന് പറഞ്ഞാലേ പുറത്തുള്ള ആളുകളൊക്കെ വിചാരിക്കും ഇവർ വിഡ്ഢികളാണ്. സത്യത്തിന് നമ്മൾ ഈ കൊണ്ടുവന്ന സാധനങ്ങൾ കണ്ടോ, ഇതൊരുപാട് മിഠായികൾ നമ്മളെ വീട്ടുകാർക്ക് നമ്മൾ ഇവിടുന്ന് നമ്മളെ സ്നേഹമാണ് ഈ കൊടുത്തേക്കണേ. സുഹൃത്തെ, ഇതിന് വില മതിക്കാൻ കഴിയൂല. അപ്പൊ നോക്കി ഈ ചായപ്പൊടി, ഈ ആണ് ശരിയാണ്. നോക്കി ഈ ചായപ്പൊടി കൂട്ടിക്കോ. ഈ ചായപ്പൊടിക്ക് ഇപ്പൊ എത്ര? ഇതാ ഇതിന് 30 റിയാലാണ് ഇവിടെ വില. 30 റിയാല് എന്ന നാട്ടിൽ 600 റുപ്യ ഒരു കിലോ ചായപ്പൊടിക്ക്. ഈ സാധനം നമുക്ക് നാട്ടിലേക്ക് എത്താൻ എത്ര റുപ്യയാണോ? 15-18 റിയാല് കാർഗോ പൈസ ടാക്സ് അടക്കം 18 റുപ്യയാണ്. അപ്പൊ എത്രയെ കൂട്ടി നോക്ക്, 18-20 ഏകദേശം 10-350 റുപ്യ ഒരു കിലോനെ എത്താനും വേണം. 600 റുപ്യ സാധനം. അപ്പൊ എത്ര? 900-1000 റുപ്യ ഏകദേശം മതി. 1000 റുപ്യ ചെലവാക്കി ഒരു കിലോ ചായപ്പൊടി നമ്മൾ നാട്ടിൽ കൊടുത്തേക്കണം. എന്തിനാറിയെങ്കിൽ ഇതിൽ നമ്മളെ ചായപ്പൊടി അല്ലേ പോണത്. ഒരു പ്രവാസിന്റെ ആ സ്നേഹം സന്തോഷം ആ കരുതലുമാണ്. അത് അതാണ് പൈസക്ക് ഇവിടെ ഒരു പ്രസക്തിയില്ല. അവര് നമ്മളെ നമ്മളെ മക്കളെ ഉമ്മാനെയും ബാപ്പാനെയും ഒക്കെ കാണാത്തപ്പം ഇതൊക്കെ കൊടുത്തയച്ച് ഇതിലൂടെ കിട്ടുന്ന ഒരു സ്നേഹം സന്തോഷം ആ ഒരു ഇതുണ്ട്. അത് ഒരു പ്രവാസിക്ക് അത് അറിയാൻ പറ്റുള്ളൂ. അത് ഒരു സാധാരണ പുറത്തുനിന്ന് കാണുന്ന ആളുകൾ പറയും എന്തിനാ ഇതൊക്കെ ഇത്ര പൈസ കൊടുത്ത് വാങ്ങണത്, ഇവിടെ കിട്ടൂലേ, അവർ വിഡ്ഢികളാന്ന് പറയും. അല്ല, ഈ കൊടുത്തയക്കുന്നത് ഒരു പ്രവാസിയുടെ ഹൃദയത്തിൽ നിന്നുള്ള അങ്ങേയറ്റത്തെ സ്നേഹമാണ്. പക്ഷേ അങ്ങനെയൊക്കെ ആണെങ്കിലും നമ്മളെ നാട്ടിലെ ആളുകൾക്ക് ഇത് പല ആളുകൾക്കും തിരിച്ചറിയാൻ പറ്റില്ല. അവർ പോരായ്മ പറയും, ഇതിൽ അതില്ല, ഇതില്ല, മറ്റില്ല, മറിച്ചില്ല, ഇങ്ങനെ പോരായ്മ പറയും. പക്ഷെ അതല്ല പ്രവാസി. ഇത്ര പോരായ്മ പറഞ്ഞാലും അതെല്ലാം ഉൾക്കൊണ്ട് സ്നേഹത്തോടു കൂടി അത് എത്തിച്ചു കൊടുക്കാനുള്ള മനസ്സ് അത് പ്രവാസിക്കേ കാണുള്ളൂ. അപ്പൊ ഇനി സാധനമല്ല കയറ്റി വിടുന്നത്, ഒരു സ്നേഹം കയറ്റി, ഒരു കൊട്ട സ്നേഹമാണ് കയറ്റി വിടുന്നത്. അപ്പൊ ഞാനും തെറ്റാ തിരുത്തി. എനിക്കങ്ങനെ ധാരണ ഉണ്ടായിരുന്നു, അങ്ങനെ ഇത് നഷ്ടമെന്നുള്ള ഒരു ധാരണ ഞാൻ എന്തോ തിരുത്തി. താങ്ക് യു. ഓക്കെ, താങ്ക് യു. ഡൗൺലോഡ് മോഡ്.